ഉപാസനയുടെയും നിധിധ്യാസനത്തിൻ്റെയും വ്യത്യാസമാണ് നാം ശങ്കരപ്രതിഭ ഈശാവാസ്യത്തെ ഭാഷ്യം ചമയ്ക്കുമ്പോൾ, ഈശാവാസ്യത്തിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കിയതെന്ന് കാണുകയുണ്ടായി. ഉപാസന പുറത്തുനിന്നുള്ള ഭാവനയുടെ ആധാനമാണ്. നിധിധ്യാസനമാകട്ടെ ഉള്ളിൽ നിന്നുള്ള തദ്ഭാവ പ്രകടനമാണ്. പലപ്പോഴും നാം ഗംഗയിലും നർമ്മദയിലും യമുനയിലും ഗോദാവരിയിലും സരസ്വതിയിലുമെല്ലാം എന്തിന് ഭാരതപ്പുഴയുടെ മുകളിലൂടെ വണ്ടിയിൽ പോകുമ്പോൾ പോലും ആളുകൾ പൈസ അർപ്പിച്ചു തൊഴുന്നു. വെള്ളത്തിൽ വെറുതെ പൈസ എറിയുകയാണോ? കണ്ടു നിൽക്കുന്ന ഒരാളിന് പണക്കൊഴുപ്പ് കാണിക്കുകയാണെന്നും തെറ്റാണെന്നും ഒക്കെയാണ് തോന്നുന്നത്. യുക്തിഭദ്രമായി ലോകത്തെ കാണാൻ ശ്രമിച്ചവർ യുക്തിയിലൂടെ വർണ്ണിച്ചു വന്നപ്പോൾ അവരറിയാതെ അവർ തന്നെ ദുഃഖിതരാകുന്ന ഒട്ടു വളരെ മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ. സാന്ത്വനത്തിന് പകരം ദുഃഖത്തിൻ്റെ ലോകങ്ങളെ സൃഷ്ടിച്ചവ. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ അന്യമായ നാടിനുപയുക്തമാകുന്നതിന് വേണ്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ അന്യനാടിൻ്റെ ഭാഷ പഠിപ്പിക്കുവാൻ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ മാതൃഭാഷയിൽ വർത്തമാനം പറയുന്നതിനേക്കാൾ നമ്മെ ഇന്ന് കോൾമയിൽ കൊള്ളിപ്പിക്കുന്നത് ആംഗലേയ ഭാഷയിൽ കുട്ടികൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ്. പലപ്പോഴും പാശ്ചാത്യരായ ആളുകൾ ആംഗലേയ ഭാഷയിൽ ഒരു പദം കൊണ്ടാണ് ദൈവത്തെയും അച്ഛനെയും അമ്മയെയും വേലക്കാരെയും കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ സംബോധന ചെയ്യുന്നത്. ദൗ അല്ലെങ്കിൽ യു എന്ന് അവർ ദൈവത്തെ സംബോധന ചെയ്യും. അവരുടെ അച്ഛനമ്മമാരെയും സംബോധന ചെയ്യുന്നത് അതേ പദം കൊണ്ടാണ്. പാരമ്പര്യ ജനിതകങ്ങളിലുള്ള പരിണാമം കൊണ്ടും സംസ്കാരം കൊണ്ടും ഒരേ പദം ഉച്ചരിക്കുമ്പോഴും ഉള്ളിലെ ഭാവത്തിന് വ്യത്യാസമുണ്ട്. പള്ളിയിലെത്തി ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചിട്ട് നീ എന്ന് പറയുമ്പോൾ നീ എന്ന ആ ശബ്ദത്തിന് ഉള്ളിൽ ഒരു തദ്ഭാവ പ്രകടനമുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അമ്മയും പട്ടിയും എല്ലാം ഒരുപോലായിത്തീരും. കാരണം നമ്മളിവിടെ അതിനെല്ലാം പദങ്ങൾ വ്യത്യസ്തമാണ്. ഇതുപോലെ ഭാവനയുടേതായ ഒരു ലോകമുണ്ട്, സ്മരണയുടേതായ ഒരു ലോകമുണ്ട്. പാലത്തിന് മുകളിലൂടെ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ കയ്യിലുള്ള പൈസകൾ വെള്ളത്തിലേക്ക് അർപ്പിച്ച് തൊഴുമ്പോൾ തൊഴുന്നവൻ പൈസയുടെ മൂല്യത്തേക്കാൾ കൂടിയൊരു മൂല്യം ആ ഗംഗാദേവി ഉണർന്നു വരുന്നതിനെ സ്മരിച്ചിട്ടാണ്, നർമ്മദാ മാതാവിനെ സ്മരിച്ചിട്ടാണ് സർവവും സമർപ്പിക്കുന്നു. ദേവിയുടെ സ്വരൂപാരോപം ചെയ്താണ്. വിഷ്ണുമൂർത്തിയിലും ശിവലിംഗാദികളിലും ഭഗവത് സ്വരൂപാരോപം ചെയ്താണ് അവർ അർപ്പിക്കുന്നത്.
കല്ലിൽ കല്ലിനെ മാത്രം കണ്ട് ശീലിക്കുന്ന ഒരുവനും കല്ലിൽ തൻ്റെ ദേവതയെ കണ്ട് ശീലിക്കുന്നവനും തമ്മിൽ ഭാവനയിൽ ഒരുപാട് അന്തരമുണ്ട്. ഭാവനയാണ് സംസ്കാരം, ഭാവനയുടെ ശുദ്ധിയാണ് ജീവിതം, ഭാവനയുടെ പവിത്രതയാണ് ബന്ധങ്ങൾ. ഭാവനയില്ലാതായാൽ മാനവ ബന്ധങ്ങളുടെ ഈടുവയ്പ്പുകൾ അറ്റുപോകും. ഇന്നതാണ് പറ്റിയിരിക്കുന്നത്. യുക്തിവാദം കൊണ്ടും അറിവാണെന്ന് നാം ധരിച്ച പല കാര്യങ്ങൾ കൊണ്ടും ഇന്നൊരു കുടുംബമെടുത്താൽ തന്നെ ആ കുടുംബത്തിനകത്ത് കുടുംബക്ഷേത്രത്തിലും മറ്റും ചടങ്ങുകൾ നടക്കുമ്പോൾ വിശ്വാസവും ആന്തരികമായ ഭാവനയും ഉള്ള കുറേ ആളുകൾ, ആ ഭാവന അല്പം പോലുമില്ലാത്ത പണക്കാരായ കുറേ ആളുകൾ, ആ ഭാവനയെ മുതലാക്കുന്നതിന് വേണ്ടി കച്ചവടക്കാരായ കുറെ ജ്യോതിഷികളും തന്ത്രികളും എല്ലാം ഒത്തുചേർന്ന് ചെയ്യുന്ന ഒരു കർമ്മവും ശാന്തിയെ പ്രദാനം ചെയ്യുന്നില്ല. ഒരു കൂട്ടർ പോയി വിളിക്കുന്നു തന്ത്രിയെയും ജ്യോതിഷിയെയും എല്ലാം, ദേവപ്രശ്നം വെക്കുന്നു. ഈശ്വരദൃഷ്ടി ആ ശിലയിൽ അർപ്പിച്ച് അല്ല പ്രാശ്നികൻ പ്രശ്നം വെക്കുന്നത്. ഒരു തൊഴിലെന്ന നിലയിൽ വിളിച്ച ആളുകളുടെ സമ്പത്തടിച്ചു മാറ്റുന്നതിനുള്ള സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് പ്രശ്നം വെക്കുന്നു. അതുളവാക്കുന്ന വൈകല്യം ചില്ലറയല്ല. വീടിൻ്റെ ഒരു ഭാഗം പണക്കാർ ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങൾക്കൊക്കെ പണം മുടക്കാൻ ഞാൻ ഒരുക്കമല്ല, എനിക്കിതിലൊന്നും വിശ്വാസവുമില്ല. പണവും സുഖവും വരുമ്പോൾ വിശ്വാസമില്ല. ആ കുടുംബത്തിലെ ദുഃഖിതരായ ചിലർ ആ ദേവത വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നത് കൊണ്ടാണ് കുടുംബത്തിൻ്റെ അന്തരാളമെന്ന് ആന്തരികമായി ധരിച്ച് ദുഃഖിക്കുമ്പോൾ അവരുടെ മനസ്സ് ഈശ്വരനിലേക്കും പോകുന്നു. അവരാളുകളെ വിളിച്ചുകൂട്ടി, നിങ്ങൾ പണമുള്ളവർ തന്നില്ലെങ്കിലും ഞങ്ങൾ വല്ല കുറിയും വെച്ചാണെങ്കിലും ഇത് ചെയ്തോളാം, ചെയ്തേ പറ്റൂ എന്ന് അവർ ശഠിക്കുന്നു. ഈ വിശ്വാസങ്ങളൊന്നുമില്ലാത്ത തന്ത്രി ചാർത്ത് കൊടുത്ത് പണവും ഉണ്ടാക്കുന്നു. കർമ്മമെന്നത് ഉപാസനാലോകങ്ങളിൽ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് തളിക്കുന്ന ചന്ദനത്തൈലം പോലെ അല്പകാലത്തേക്ക് മാത്രം കിട്ടുന്ന ഗന്ധമാണ്. അത് നിത്യമല്ല. ഭഗവത് സ്വരൂപ ആരോപം താൽക്കാലികമാണ്. ഒരിക്കൽ ഒരു നർമ്മദാ ഭക്തന് ഹൃദയാഘാതമുണ്ടായി, മോഹാലസ്യം വന്നു. അദ്ദേഹത്തെ ബന്ധുക്കൾ നർമ്മദാ തീരത്ത് കൊണ്ടുവന്നു. നർമ്മദയെ കണ്ടയാൾ പേടിച്ചു വിറച്ചു. അയാൾ കരഞ്ഞു, എന്നെ നദിയിലേക്ക് എറിയരുതേ എന്ന്. അയാൾ ഉറക്കെ നിലവിളിച്ചു, എന്നെ നർമ്മദയിൽ എറിയരുതേ. മറ്റുള്ളവർ നർമ്മദാമയ്യ എന്ന് പറയുന്നതൊന്നും അയാൾ കേട്ടില്ല. അപ്പോൾ ആ ആരോപം അയാൾക്കില്ല. ഭക്തിയുടെ എപ്പോൾ വരെ ആരോപമുണ്ടോ അപ്പോൾ വരെ ദേവി. വിഗ്രഹങ്ങളിലും ഇതുതന്നെയാണ് പ്രകൃതം. വിഗ്രഹങ്ങൾ ആരോപം മാറിയാണ് ജലാധിവാസത്തിന് വിടുന്നത്. ശിവനും വിഷ്ണുവും ഗണപതിയും ഒന്നുമല്ല ഗംഗയിൽ ഒഴുക്കുന്നത്, മൂർത്തി മാത്രമാണ്. ചന്ദനത്തടിയിലൊഴിച്ച ചന്ദനത്തൈലം പോലെ ആരോപം മാറുന്നു. ഒന്നിൽ മനസ്സിനെ സങ്കല്പം കൊണ്ട് ആരോപിക്കുക, ആരോപത്തെ തിരിച്ചെടുക്കുമ്പോൾ അത് വെറും ശിലയായിത്തീരുക. ഉള്ളിൽ നിന്ന് ഗന്ധം ഉരച്ചുണ്ടാക്കിയാൽ
ചന്ദനത്തടി ഉരച്ച് നുലവിപ്പ് കളഞ്ഞ് ഗന്ധമുണ്ടാക്കിയാൽ ശാശ്വതമാണ് ആ ഗന്ധം. നിധിധ്യാസനം അന്തസ്ഥിത പരമാത്മാവിൻ്റെ അറിവാണ്. ഉപാസന ബാഹ്യമായ ഭാവനയുടെ ആധാനമാണ്. രണ്ടും തമ്മിൽ ഈ അന്തരമുണ്ട്. ബാഹ്യഭാവനയുടെ ആധാനം കൊണ്ട് ഉപാസനയെ ഉത്തമമാക്കി തീർത്ത് നിധിധ്യാസന പര്യന്തമെത്തിച്ച് ശാശ്വത പ്രതിഷ്ഠ നേടുമ്പോൾ മാത്രമാണ് ഈശ്വരനാൽ ഈ ജഗത്തിനെ ആച്ഛാദനം ചെയ്യാൻ കഴിയൂ. അപ്പോൾ നിധിധ്യാസനം അന്തസ്ഥിത പരമാത്മാവിൻ്റെ അറിവ് തന്നെയാണ്. അന്തസ്ഥിത പരമാത്മാവിൻ്റെ പ്രത്യക്ഷമാകലാണ്, പ്രകടമാകലാണ്. ദേഹാദ്യാകാര ചിത്തവൃത്തികളെ പൂർണ്ണമായി ഉച്ചാടനം ചെയ്ത് മമതയെ പൂർണ്ണമായി വലിച്ചെറിഞ്ഞ് ചൈതന്യാകാര വൃത്തി സമ്പാദനമാണ് നിധിധ്യാസനം. ചൈതന്യജ്ഞാനാകാര വൃത്തി സമ്പാദിക്കുക, ചൈതന്യത്തിൽ ലയിക്കുക, അകത്ത് സച്ചിദാനന്ദം പ്രകടമാകുന്നു. അതൊരിക്കൽ പ്രകടമായാൽ ഒരിക്കലും പിന്നെ നഷ്ടപ്പെടില്ല. എപ്പോൾ അങ്ങനെ ലഭിക്കുന്നു അപ്പോൾ അയാൾ പൂർണ്ണനാകുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. യേന ഭൂതാന്യശേഷേണ രക്ഷസ്യാത്മന്യധൂമയി. പ്രണിപാദനം സേവ ഏവം ജിജ്ഞാസ ഇവയാൽ ജ്ഞാനി അഥവാ തത്വദർശി ജ്ഞാനോപദേശം ചെയ്യുന്നു. ഒരിക്കൽ അജ്ഞാനം നഷ്ടമായാൽ വീണ്ടും ഒരിക്കലും മോഹരൂപമായ അജ്ഞാനം വരില്ല. ഉത്തരോത്തരം ജ്ഞാനം പ്രവരമാവുകയേയുള്ളൂ. ഫലമാവട്ടെ സമസ്ത പ്രാണികളെയും തന്നിൽ കാണും. പിന്നീട് വ്യാപകത്വം വന്ന് സ്വാഭിന്ന പരമേശ്വരനിലെല്ലാം കാണും. ഇതാണ് ദൃഷ്ടി സൃഷ്ടിയിലൂടെ നിധിധ്യാസനം വരെയുള്ള പദവി, ഈശാവാസ്യം. അപ്പോൾ ഈശ്വരൻ പ്രകാശിക്കുമോ അഥവാ സംസാരം പ്രകാശിക്കുമോ? രണ്ടും ഒരുമിച്ച് പ്രകാശിക്കുക സംഭവമല്ല. പ്രപഞ്ചം അജ്ഞാനമാണ്, ഈശ്വരൻ ജ്ഞാനാകാരമാണ്. അജ്ഞാനം ജ്ഞാനമുള്ളപ്പോൾ ഉണ്ടാവില്ല. അജ്ഞാനമുള്ളപ്പോൾ ജ്ഞാനവും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ ഈശപ്രകാശം വിദ്യയാണ്, സംസാരപ്രകാശം അവിദ്യയാണ്. വിദ്യയും അവിദ്യയും പരസ്പര വിരോധികളാണ്. ദൂരമേതേ വിപരീതേ വിശൂചി അവിദ്യായ ആയ വിദ്യേതി ജ്ഞാത. നാനാദിശകളിലും ചരിക്കുന്ന ഈ അവിദ്യയും വിദ്യയും അത്യന്തം വിപരീതമാണ്. ഒന്ന് പശ്ചിമദിശയിൽ ചരിക്കുന്നുവെങ്കിൽ ഒന്ന് പൂർവദിശയിലാണ്. ഇവ പരസ്പരം വിരോധികളാണ്.
ജഗത്പ്രകാശത്താൽ ഈശ്വരൻ മറയുന്നു, ഈശപ്രകാശം കൊണ്ട് ജഗത്ത് മറയുന്നു. ഒന്നിൻ്റെ പ്രത്യക്ഷത്തിൽ മറ്റത് ഉണ്ടാവില്ല. എങ്കിൽ വിരോധം എപ്രകാരം? വിരോധം രണ്ടിൻ്റെയും അടുത്തുവരവിലാണ്. അടുത്താവുമ്പോഴാണ് ദ്വന്ദികളാവുന്നത്. ഇവ തമ്മിൽ ഏറ്റുമുട്ടുകയോ ഏറ്റുമുട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, ഇവയുടെ സാമഗ്രി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ ഏറ്റുമുട്ടട്ടെ ഏറ്റുമുട്ടാതിരിക്കട്ടെ, ഇവയുടെ പരസ്പരം വധ്യഘാതക ഭാവത്തിൽ സ്ഥിതമാണിവ. അതുതന്നെയാണ് ദേവാസുര സംഗ്രാമം. ജഗത്ത് ഉണ്ടാക്കുന്ന ആസുരീ വൃത്തികളും ഈശ്വരജ്ഞാനമുണ്ടാക്കുന്ന ദൈവീ സമ്പത്തികളും നമ്മിൽ നിരന്തര സംഘർഷത്തിലാണ്. പൂർണ്ണമായ അജ്ഞാനത്തിലമർന്ന് ദൈവീ സമ്പത്തി അല്പം പോലുമില്ലാതെ കർമ്മകലാപങ്ങളിൽ നിരന്തരം ഏർപ്പെട്ട് ജീവിക്കുന്നവർ ശാന്തരാണ് അജ്ഞാനത്തിൽ. മൃഗങ്ങളൊക്കെ ഏതാണ്ട് ആ നിലയിലാണ് ജീവിക്കുന്നത്. തിന്നുകയും കുടിക്കുകയും രമിക്കുകയും ആയുസ്സിനെ തീർക്കുകയും ചെയ്തു പോകുന്നു. എപ്പോഴാണ് നമ്മിൽ ദുഃഖം ആധിക്യേന വർദ്ധിച്ച് ചിത്തത്തിനേകാഗ്രത വരുന്നത്? അപ്പോൾ ദൈവീ സമ്പത്തിയുടെ ഉദയമാകും. പരമവ്യാകുലതയിലതേറും. സംസ്കാരം കൊണ്ട് ശീലിച്ച വാസനാസമ്പത്തുകൾ കളയാനും വയ്യ. എല്ലാം ഈശ്വരനാണെന്ന് പൂർണ്ണമായി അറിവുമില്ല. അപ്പോൾ ജഗത്തിന് പ്രാധാന്യം കൊടുത്ത് ഈശ്വരനെ ഉപയോഗിക്കുവാൻ തുടങ്ങും. ഈശ്വരന് പ്രാധാന്യം കൊടുത്ത് ജഗത്തിനെ ഉപയോഗിക്കുവാൻ തുടങ്ങും. ഇവിടെയെല്ലാം സംഘർഷമാണ് പതിവ്. അജ്ഞാനികളിലും ജ്ഞാനികളിലും സംഘർഷമില്ല. അതിനിടയിൽ വിശ്വാസികളിലാണ് സംഘർഷം മുഴുവൻ പൊട്ടിപ്പുറപ്പെടുന്നത്. അതുകൊണ്ട് അജ്ഞാനികൾ ഈശ്വര വിശ്വാസികളെ എപ്പോഴും പഴിച്ചുകൊണ്ടിരിക്കും. യുക്തിവാദികളുടെ രൂപത്തിലും മറ്റു രൂപത്തിലുമെല്ലാം വിശ്വാസത്തെ എപ്പോഴും അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ഉറപ്പില്ലാത്തതുകൊണ്ട് വിശ്വാസികൾ നിരന്തര ദുഃഖത്തിലാണ്. എങ്ങനെയെങ്കിലും വിശ്വാസി അല്ലാത്തവനെ കൂടെ തൻ്റെ കൂടെ കൂട്ടുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ശ്രമിക്കും തോറും അവരുടെ കൂടെ പോകേണ്ടി വരും. കാരണം അവരുടെ അന്തക്കരണത്തിൻ്റെ വൃത്തികളിൽ വിശ്വാസിയുടെ അന്തക്കരണ വൃത്തികളില്ല. അതുകൊണ്ട് തമ്മിലുള്ള സംഭാഷണം പോലും അജ്ഞാനത്തിലേക്ക് പതിക്കുവാനേ സഹായിക്കൂ. ജ്ഞാനികളായ ആളുകൾ അജ്ഞാനത്തെ മുഴുവനായി കളയുന്നതുകൊണ്ട് അവരിൽ നിന്നും പ്രപഞ്ച ബോധത്തിന് കാര്യമായ പരിഗണന ലഭിക്കില്ല. അതുകൊണ്ടിവ പരസ്പരം വിരോധികളാണ്. ഈ തരത്തിലും ഈശാവാസ്യത്തെ നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ഈ തരുണത്തിൽ ശ്രുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച്
നമുക്കിത് ഉപസംഹരിക്കാം.